ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ് ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിലാദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ ഓയിൽ ഉപയോഗിച്ചിട്ട് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ടാങ്കിൾ ഫ്രീ ആക്കിയ ഹെയറിൽ ഒന്നുകൂടെ നല്ല മസാജാണ് വെച്ച് കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് മസാജ് ചെയ്യുക. ആൻഡ് നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിലും നന്നായി മസാജ് ചെയ്താൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കോമ്പിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഓരോ സെക്ഷനിലും ഒന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഫ്രീ ആയിട്ട് ലൂസായിട്ട് നിൽക്കുന്ന ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് റിമൂവ് ആയിക്കോളും. ആൻഡ് അത്രയേ ഉള്ളൂ അത് നന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. താരനെ നിങ്ങളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് എടുക്കും തോറും അത് ആ സ്കാൾപ്പിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ പോർഷനും ഓരോ സെക്ഷനും എടുത്തിട്ട് ഇതേപോലെ ക്ലിയർ ആയിട്ട് ചെയ്യണം. ആൻഡ് അതിനുശേഷം മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, മറക്കരുത് അത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നന്നായിട്ട് സ്ക്രാച്ച് ചെയ്ത് ജസ്റ്റ് ഇതിനെല്ലാം ലൂസാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ ഹെയർ ഇതേപോലെ തന്നെ ഓരോ സെക്ഷനും എടുത്ത് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി അതിനുശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഫൈനലി നമുക്കിനി ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഒരു ചെറുപയറുപൊടിയാണ്. ചെറുപയർ പൊടിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മുടെ നോർമൽ ചെറുപയറുപൊടി. അതും മുൾത്താണി മിട്ടിയും കൂടെ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മുൾത്താണി മിട്ടിയും ചെറുപയറും കൂടെ മിക്സ് ചെയ്ത ശേഷം അത് രണ്ടും കൂടെ വെറും വെള്ളത്തിൽ, പച്ച വെള്ളത്തിൽ ചാലിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്ക പൊടിയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് നല്ല പോലെ വെള്ളം ചേർത്ത് നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പനിനീര് ലൈക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നല്ലൊരു പാക്ക് ഉണ്ടാക്കാം. പാക്കിന് അങ്ങനെ സ്പെഷ്യൽ കൺസിസ്റ്റൻസി ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിലത്ത് വീണ് പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലോർ വൃത്തികേടാവാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇത് സ്കാൾപ്പിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. ആൻഡ് ഇത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോ സെക്ഷൻ ഓഫ് ഹെയർസ് എടുത്തിട്ട് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിന് കുറച്ചൊരു റഫ്നെസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ സ്ക്രബിനെ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴുകുന്നതിന് മുമ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അപ്പോൾ ഇത്രയുമുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാവരും ചെയ്തും വിചാരിക്കുന്നു, ഇതും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Till then, take care. Bye-bye. Love you all.